നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. കാമുകി പോയാലും 18,000 രൂപയുടെ ഫോൺ കളയാൻ ഒരു ഓട്ടോ ഡ്രൈവറായ അമീറിന് കഴിയില്ല. കാമുകയെ വിളിച്ച 18,000 രൂപയുടെ ഫോണിന് വേണ്ടി ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയായിരുന്നു പത്തനംതിട്ടയിൽ ഈ യുവാവ്. പോലീസ് പിടിച്ച മൊബൈൽ കിട്ടാൻ യുവാവ് മൊബൈൽ ടവർ കയറി പ്രതിഷേധിച്ചു. ഒരു പെണ്ണിന് വേണ്ടി ജീവിതം അവസാനിപ്പിക്കുന്ന സംഭവം പുതുമയുള്ളതല്ല. എന്നാൽ ഒരു പെണ്ണിനെ വിളിച്ച ഫോണിന് വേണ്ടി ജീവൻ ഒടുക്കാൻ ശ്രമിച്ച സംഭവം നടന്നത് പത്തനംതിട്ട നഗരത്തിലാണ്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷന് സമീപത്തെ മൊബൈൽ ടവർ കയറി മൊബൈൽ ഫോൺ തിരികെ തരണമെന്ന ആവശ്യം ഉന്നയിച്ച യുവാവിന്റെ ആവശ്യത്തിന് മുമ്പിൽ പത്തനംതിട്ട പോലീസും മുട്ടുമടക്കേണ്ടി വന്നു. നാട്ടുകാരെയും പോലീസിനെയും മുൾമുനയിൽ നിർത്തിയ യുവാവിന്റെ ആവശ്യം ന്യായമാണെന്നത് കേട്ടവർക്കും കണ്ടവർക്കും ബോധ്യപ്പെട്ടു. ഓട്ടോ ഡ്രൈവറായ പത്തനംതിട്ട സ്വദേശി അമീർ 18,000 രൂപ നൽകി ഫോൺ വാങ്ങിയത് ഇഷ്ടകാമുകിയുമായി കണ്ടും കേട്ടും സലപിക്കാനായിരുന്നു. എന്നാൽ അടുപ്പം വർദ്ധിച്ചപ്പോൾ കാമുകിയുടെ ഭർത്താവ് വിദേശത്തു നിന്നും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പരാതി പറഞ്ഞതിനെ തുടർന്നാണ് അമീറിനെ പത്തനംതിട്ട പോലീസ് പൊക്കിയത്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിയ അമീർ കുറ്റം നിഷേധിച്ചുമില്ല. താൻ വിളിക്കാറുണ്ട്, തന്നെയും യുവതി വിളിക്കാറുണ്ട്. കാമുകിയെ പോലീസ് വരുത്തി ചോദിച്ചപ്പോൾ കാമുകിക്കും പരാതിയില്ല. പക്ഷേ പരാതിയില്ലാതെ എങ്ങനെ അമീറിനെ ഒതുക്കുമെന്നായി പോലീസിന്റെ ചിന്ത. അമീർ വിളിച്ച 18,000 രൂപ വരെയുള്ള ഫോൺ തൊണ്ടി മുതലായി പോലീസ് പിടിച്ചുവെച്ചു. ഫോൺ പോയാലും വേണ്ടില്ല, കാമുകി പോകാതിരിക്കുമെന്ന ചിന്തയിൽ അമീർ അടങ്ങി ഒതുങ്ങി കഴിയുമെന്നാണ് പോലീസ് കരുതിയത്. പലതവണ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടും ഫോൺ നൽകാത്തതിൽ പ്രതിഷേധിച്ച് അമീർ മൊബൈൽ ടവർ കയറി ആത്മഹത്യക്ക് ഒരുങ്ങിയായിരുന്നു. തനിക്ക് കാമുകിയേക്കാൾ വലുത് 18,000 രൂപയുടെ ഫോണാണെന്ന് അമീറിന്റെ വാക്കിൽ നിന്നും വ്യക്തം. പക്ഷേ പോലീസ് ഇത് തിരിച്ചറിയാൻ വൈകി എന്നതാണ് മറ്റൊരു സത്യം. എന്തായാലും പത്തനംതിട്ട പോലീസ് ഫോൺ മൊബൈൽ ടവറിന്റെ താഴെ കൊണ്ടുവന്ന് വെച്ച് സമസ്ത അപരാധം പറഞ്ഞപ്പോഴാണ് അമീർ ടവറിൽ നിന്നും താഴെ ഇറങ്ങിയത്. ഞായറാഴ്ച വൈകിട്ട് അമീർ നടത്തിയ പ്രകടനത്തിൽ പോലീസും നാട്ടുകാരും പകച്ചുപോകുകയായിരുന്നു. പിടിച്ചുവെച്ച ഫോണിന് പോലീസ് രസീത് നൽകിയില്ലത്രേ. ഫോൺ വഴി ഡീറ്റെയിൽസ് എടുക്കാൻ സൈബർ സെല്ലിൽ നൽകാനാണ് പിടിച്ചുവെച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. സൈബർ സെല്ല് ഡീറ്റെയിൽസ് എടുക്കാൻ ഫോൺ എന്തിനാണ് എന്ന ചോദ്യം സംശയത്തിനിടയാക്കുന്നുവെങ്കിൽ അത് യാദൃച്ഛികം മാത്രം. കാരണം പോലീസ് പറയുന്ന കഥയിൽ ചോദ്യമില്ലല്ലോ. പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടി ഈ പേജിലെ ലൈക്ക് ബട്ടൺ അമർത്തുക. യൂട്യൂബ്, ഹലോ, ഇൻസ്റ്റാഗ്രാം എന്നീ ആപ്ലിക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഷെയർ ചെയ്യാൻ മടിക്കേണ്ട. വീണ്ടും പുതിയ വാർത്തയുമായി വീണ്ടും കാണാം. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട കോന്നി പത്തനംതിട്ട.